പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ഗുരുസ്മാരക വായനശാല. 1947 പ്രവർത്തനം ആരംഭിച്ച എളന്തിക്കര ഗുരുസ്മാരക വായനശാല 75 സംവത്സരങ്ങൾ പിന്നിടുകയാണ്. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ളത് പുത്തമേക്കര പഞ്ചായത്തിലെ ആദ്യത്തേതുമായ ഈ വായനശാലയുടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എളന്തിക്കര ഹൈസ്കൂളിൽ ആരംഭിച്ച പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷ പരിപാടികൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകളിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ 25 വാർഷികം ആഘോഷിക്കുന്ന അതേ അവസരത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ വർഷം രൂപീകൃതമായ ഈ വായനശാലയുടെയും 25 വർഷം ആഘോഷിക്കുന്ന എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. 1947 ദീർഘവീക്ഷണത്തോടുകൂടി ഈ നാടിൽ വായിച്ചു മാറ്റമുണ്ടാക്കണം, അറിവ് തേടിയുള്ള അന്വേഷണം നടത്തണം, അതിന് പുതിയ തലമുറയെ കൂട്ടിക്കൊണ്ടു പോകണം, ആ വഴികളിലൂടെ അവരെ കൊണ്ട് യാത്ര ചെയ്യിക്കണം എന്ന ദീർഘവീക്ഷണത്തോടുകൂടി വലിയ ശ്രമങ്ങൾ നടത്തി ഈ ഗുരുസ്മാരക വായനശാല ഉണ്ടാക്കിയ ഇതിലെ സ്ഥാപകരെ എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അതിനുള്ള പണം അനുവദിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു തരികയാണ്. നമുക്ക് വേണ്ടത് നല്ല ഒരു ലൈബ്രറി കെട്ടിടം, മുകളിൽ ഒരു നല്ല ഓഡിറ്റോറിയം, ചർച്ചകളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം. ആദ്യം ഈ വർഷം താഴെ 1 നിലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഈ മാസം തന്നെ. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ വായനശാലയുടെ ഒരു മാസക്കാലത്തെ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഇന്ന് കുറിക്കുന്നത്. ഗാന്ധിജയന്തി ദിനത്തിൽ 2 ഒക്ടോബർ തുടങ്ങി 30 ഒക്ടോബർ അവസാനിക്കുന്ന രീതിയിലുള്ള ജൂബിലി ആഘോഷ സമ്മേളനങ്ങൾ പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 30 ഒക്ടോബർ സമാപന സമ്മേളനം ഒരു സാംസ്കാരിക സമ്മേളനമായി നടത്താനും ലൈബ്രറി കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട മുൻനിര പ്രവർത്തകരെയും സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമാപന സമ്മേളനത്തിൽ ഈ വായനശാലയുടെ ആരംഭം കുറിച്ചാണ്, അല്ലെങ്കിൽ ആദ്യകാല അംഗങ്ങളായിട്ടുള്ള 75 വയസ്സ് പിന്നിട്ട ആദ്യകാല അംഗങ്ങളെ ആദരിക്കാൻ കൂടി ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. ഈ വായനശാലയിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികൾ നന്നായി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഈ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ വായനശാല എന്തേത് കൂടിയാണ് എന്ന് എല്ലാവർക്കും കൂടി ബോധ്യം വരുത്തുന്ന വിധത്തിലുള്ള സംഘാടനം ഉണ്ടാകണം. വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ആ സംഘാടനം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രം പോകുന്നു എന്നൊരു ഫീലിംഗ് ആർക്കും ഉണ്ടാകാതിരിക്കണം. ഇത് നമ്മുടെ നാടിൻ്റെ സ്വത്താണെന്ന്, എന്തേത് കൂടിയാണ് എന്നുള്ള ഒരു വികാരം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പരിപാടികൾ വിശാലമായി സംഘടിപ്പിക്കണമെന്ന് കൂടി ഒരു അഭിപ്രായം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തും. ഏറെ വിശാലമാ മഹാത്മാവിൻ മാറിടം, അവിടെ ഇത്തിരി നേരം തലചായ്ച്ചാൽ അവശർക്കും ആകും ക്ഷീണം മാറ്റാൻ, ലഭിക്കും ഏവർക്കും ഉന്മേഷം മുമ്പത്തെ പോൽ, ലാഭ ലോഭ ചിന്തകൾ അകന്നിടും വേഗം. ആഘോഷങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്ന ഈ ദിനത്തിൽ ഗാന്ധിജിയിൽ ആരംഭിക്കുന്നത് വളരെ ഇന്നത്തെ വർത്തമാന ഭാരതത്തിൽ വളരെ അർത്ഥവത്തായ കാര്യമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനയെ വളർത്തുന്ന വായനശാലയുടെ പങ്ക് വളരെ വലുതാണ്. എല്ലാവർക്കും ഗാന്ധിജയന്തിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് മറ്റു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. പുത്തനിലഗിരിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സിമി ബിജു.